നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 9-ാമൻ ബാലനായിരുന്നപ്പോൾ അവന്റെ അമ്മ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, നീ ഏതെങ്കിലും ഒരു മാരക പാപം ചെയ്ത് കളങ്കിതനാകുന്നതിനേക്കാൾ ശവപ്പെട്ടിക്കുള്ളിൽ മരിച്ചു കിടക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ഈ വാക്കുകൾ അവൻ ഒരിക്കലും മറന്നില്ല. 12-ാം വയസ്സിൽ റെയിംസിലെ കത്തീഡ്രലിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് വർഷങ്ങളോളം അവന്റെ പേരിൽ അമ്മ ഭരണം നിർവഹിച്ച സമയത്ത് തന്റെ ജീവിത ലക്ഷ്യമായി അദ്ദേഹം കണ്ടത് ദൈവ ബഹുമാനത്തിന് മങ്ങലേൽപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു. അമ്മയുടെ നിയന്ത്രണത്തിൽ നിന്നും ഭരണ ചുമതല ഏറ്റെടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഫ്രാൻസിലെ കത്തോലിക്ക സൈന്യം അൽബിജൻസ്യൻ പാഷണ്ഡവാദികളെ അമർച്ച ചെയ്ത് കത്തോലിക്ക വിശ്വാസം ഫ്രാൻസില് സുദൃഢമാക്കിയിരുന്നു. ഭരണപരമായ തിരക്കിനിടയിലും ലൂയിസ് യാമപ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ദിവസേന 2 ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിലെ പ്രൗഢഗംഭീരമായ ദേവാലയങ്ങൾ ലൂയിസ് രാജാവിന്റെ ദൈവഭക്തിയുടെ ആവിഷ്കാരങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ട ദേവാലയമാണ് പാരീസിലെ മനോഹരമായ നോട്ടർഡാമിൽ സ്ഥിതി ചെയ്യുന്ന സന്ത് ചാപ്പൽ കത്തീഡ്രൽ. ഈ കത്തീഡ്രലിലാണ് വിശുദ്ധ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മുൾക്കിരീടം സൂക്ഷിച്ചിരിക്കുന്നത്. ബലഹീനരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ധീര സംരക്ഷകനായിരുന്ന അദ്ദേഹം നീതിബോധമുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിബോധം എല്ലാവരും അംഗീകരിച്ചിരുന്നതിനാൽ അക്കാലത്തെ എല്ലാ ശത്രുതകളും അവസാനിപ്പിക്കുന്നതിന് സ്വീകാര്യതയുള്ള മധ്യസ്ഥനായി നിലകൊണ്ടിരുന്നത് അദ്ദേഹമായിരുന്നു. 1248 വിശുദ്ധ നാടിനെ രക്ഷിക്കാനായി ലൂയിസിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിലെ യുവഭടന്മാർ സംഘടിച്ച് കിഴക്ക് ദേശത്തേക്ക് നീങ്ങി. നസ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്നിറങ്ങി നിലം ചുംബിച്ചു. അതിനുശേഷം നഗ്നപാദനായിട്ടാണ് നസ്രത്തിൽ പ്രവേശിച്ചത്. നസ്രത്തിലെ യേശുവിന്റെ ഭവനത്തിന്റെ ചുവരിൽ ദൈവമാതാവിന് അദ്ദേഹം ബന്ധന ചങ്ങല അഴിച്ചു നൽകുന്ന ചിത്രവും വരപ്പിച്ചു. വീട്ടിൽ മക്കളോടൊപ്പമായിരുന്നാലും ശത്രുസൈന്യത്തെ നേരിടുമ്പോഴും വിജയപരാജയങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും ചങ്ങലയിൽ ബന്ധിതനായിരിക്കുമ്പോഴും ലൂയിസ് സമചിത്തത കൈവിട്ടിരുന്നില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും പ്രഥമനും ഉത്തമനും ക്രൈസ്തവ പോരാളികളിൽ ഏറ്റവും ധീരനുമായിരുന്നു. 1252 അമ്മയുടെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹം വിശുദ്ധ നാട്ടിൽ നിന്നും തിരികെയെത്തി. രാജ്യത്ത് ക്രമസമാധാനം സ്ഥാപിച്ച ശേഷം 2-ാമത്തെ കുരിശുയുദ്ധത്തിനായി പുറപ്പെട്ടു. 1270 അദ്ദേഹത്തിന്റെ സൈന്യം ടൂണിസിൽ ശത്രുക്കളുടെ മേൽ വിജയം വരിച്ചുവെങ്കിലും മാരകമായ ഒരു പനി സൈനികരെ ബാധിച്ചു. വിശുദ്ധ ലൂയിസ് ആ പനിയുടെ ഇരകളിൽ ഒരാളായിരുന്നു. തന്റെ താവളത്തിലെ കിടക്കരികിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അന്ത്യകൂദാശയും ദിവ്യകാരുണ്യവും സ്വീകരിച്ച ശേഷം ആത്മാവിനെ സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. വിശുദ്ധ ലൂയിസെ, ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ.